പഠിച്ചാലും ആ ദേശത്തെയും അവിടുത്തെ ജനങ്ങളെയും പഠിക്കണം. എവിടെ തിന്മ കാണുന്നു അവിടെ എല്ലാം നന്മയുടെ വിത്ത് വിതയ്ക്കണം. നിന്നിൽ എനിക്ക് തികഞ്ഞ വിശ്വാസം വന്നിരിക്കുന്നു. കുറഞ്ഞ ഒരു നാൾ കൊണ്ട് നാടിനും നാട്ടുകാർക്കും പറഞ്ഞറിയിക്കാനാവാത്ത ഗുണങ്ങൾ നീ ചെയ്തു കഴിഞ്ഞു. ജനങ്ങളുടെ ഹൃദയത്തിൽ എന്റെ കൂട്ടുകാരൻ മഹാസിംഹാസനം തീർത്തു, അതിന് സന്ദേഹമില്ല. എന്നാൽ ഞങ്ങൾ യാത്രയാകട്ടെ, വിജയികളായി തിരിച്ചു വരിക. എന്തൊരു നൃത്തം, എന്തൊരു അഴക്, എന്തൊരു സ്വരം, എന്തൊരു താളം, എന്തൊരു മേളം. കേട്ടോ പൊന്നി, കാവു, എനിക്ക് ഇഷ്ടമായി. എനിക്ക് പൊന്നിയെ പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോ വേണ്ടാത്ത ഓരോന്ന് ഇങ്ങനെ അങ്ങോട്ട് തോന്നി തുടങ്ങി. കൂടെ നമുക്കും ഇങ്ങനെ തോന്നുന്നാ വെച്ചുള്ളൂ. അമ്മേ, നിനക്ക് അങ്ങോട്ട് നേരിട്ട് ചോദിച്ചു കൂടായോ തീരുമാനത്തിനോട്? ഇത്ര വലിയ കാര്യം എനിക്ക് നാണം. അമ്മ ചോദിക്കൂ, കണ്ണേന്റെ ഒരു നാണം. ചോദിച്ചോളൂ, ചോദിച്ചോളൂ. തിരുമനസിന്ന് മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ മോക്ക് ആ താറാവിനോട് വലിയ ആശ, അതിനെ അവക്ക് കൊടുക്കണം. അയ്യോ, അത് മാത്രം ചോദിക്കരുത്. ആരെല്ലാം എന്തെല്ലാം വില പറഞ്ഞു. എത്ര വില വേണമെങ്കിലും ഞാൻ തരാം. ഗുഡലൂർ മഹാരാജാവ് 1.5 ലക്ഷം വരാഹനാ പറഞ്ഞത്. നടുവഴി നമ്പൂതിരിപ്പാട് 2 ലക്ഷം വരാഹൻ എടുത്തു വെച്ചതാ, ഞങ്ങൾ കൊടുത്തില്ല. തടസ്സം ഒന്നും പറയരുത്. അടിയങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങൾ മുഴുവനും അടിയങ്ങൾ തരാതെ. ധാരാളം വിലയുള്ള ആഭരണങ്ങളാണ്, നമുക്ക് എടുത്തോട് വരാൻ മോളെ. പിന്നെ ഇരിക്കുന്ന ആഭരണം മുഴുവൻ തരണം, ഇട്ടിരിക്കുന്നത് ഉൾപ്പെടെ. പവനായിട്ട് വേറെ ഇരിപ്പുണ്ടെങ്കിൽ അതും. പൂവാന്മാർ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും തമാശ പറ്റിക്കാം, അത് വേണോ? നമ്മുടെ തമ്പുരാട്ടിയായ വേണിമല മൂപ്പന്റെ അല്ലിമോൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? മാധുവൊന്നും ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോഴുള്ള മങ്കമാർ മാറത്തടിച്ച് വിളിച്ചാൽ മല പോലും മുട്ടുകുത്തി ഓടി വരുമല്ലോ. കുടുക്കയുടെ പേരെന്താണ്? ഓഹോ, എവിടെ നിന്നാണ്? ഓഹോ, വിവാഹിതയാണോ? ആവോ, എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഇനി മറ്റു പലരും ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് പോവാം.